അമൃത ടിവിയിൽ ഇദ്ദേഹം വന്നത് പെർഫോം ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ്. നേരിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം ഈ ഇരിക്കുന്ന രൂപത്തിൽ നിന്ന്. പക്ഷെ അത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ റെക്കോർഡിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഇത് കിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം പറഞ്ഞു. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് അത് വായിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതാണ് ഈ വേദി വരുന്നതാണ്. Congratulations, Akshay Kiya. ഇനിയിപ്പോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വേൾഡ് റെക്കോർഡ് കിട്ടിയെന്നുള്ള സംശയം അതൊന്ന് കാണിക്കുമോ? ജസ്റ്റ് ചെയ്യാമോ? വേദിയിലേക്ക് ചേർന്ന മനുഷ്യർക്ക് മറ്റു വിശിഷ്ട വ്യക്തികൾക്കും അദ്ദേഹത്തിന് നന്ദി നന്ദി അറിയിച്ചോണ്ട് നമ്മളുടെ പ്രോഗ്രാം സ്വന്തം തന്നെ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഭയങ്കര തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൽ പോകുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ സ്നേഹം നമ്മുടെ സന്തോഷം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ടീമിന്റെ എല്ലാവരെയും ആ ഒരു സ്നേഹ സന്തോഷ സമ്മാനമായിട്ട് നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ വേദിയിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാം. താങ്ക് യു ദിലീപ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ആദ്യത്തെ സോങ് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. ലോകം മുഴുവൻ എത്തിക്കാൻ നിങ്ങളെല്ലാവരും അത് ഷെയർ ചെയ്യുക, റീൽസ് ഇടുക, ഡാൻസ് ഇടുക, എല്ലാം ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യുക. ലോകത്തുള്ള ഒരാളാണ് വേണ്ടിയിട്ട് എന്ന സിനിമ അറിയാത്ത ആളുണ്ടാവരുത്. ആ രീതിയിൽ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം, എത്തിക്കണം. ഓക്കെ, ഇനി നമ്മുടെ മ്യൂസിക് ഇപ്പോൾ ഓഡിയോ ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ട് കണ്ടു. ഇതിൻ്റെ ഇതിൻ്റെ കാരണം ദിലീപേട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് അത് നമ്മളെ കാണിച്ചത്. ദിലീപേട്ടെ കാണണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആർന്ന കണ്ടാലും പാർന്ന കണ്ടാലും എന്ന സോങ് എഴുതി മ്യൂസിക് ചെയ്ത ഷിബു പുലർക്കാഴ്ച വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഷിബു പുലർക്കാഴ്ച അദ്ദേഹമാണ് ആ പാട്ട് എഴുതി മ്യൂസിക് ചെയ്തത്. ഇനി അടുത്ത ഒരാൾ പരിചയപ്പെടുത്തുകയാണ്, ഈ പാട്ടിൻ്റെ പ്രോഗ്രാമിങ്ങിലും എല്ലാത്തിനും കൂടുതൽ ആളാണ്. ഈ സിനിമയിൽ അദ്ദേഹം മൂന്ന് പാട്ടുകൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ശ്യാം പ്രസാദ് പ്ലീസ്. എന്ന ഒരു ഗാനം കലനാച്ചിന് മിന്നും പാടണ കണ്ടാലും ആ പാട്ട് ഇത്ര മനോഹരമായിട്ട് പാടിയ ആളുകൾ, ഇത് ക്ഷണിക്കുന്നതിന് എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു ടി വി പ്രോഗ്രാമിൽ എഴുതുന്നത് കോമഡി കസിൻസ് എന്ന പ്രോഗ്രാമിനാണ്. അതിൽ എന്നെ ടി വിയുടെ രംഗത്തേക്ക്, ടെലിവിഷൻ രംഗത്തേക്ക് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ രംഗത്തേക്ക് കൈപിടിച്ച് വരുന്ന രണ്ടുപേരാണ് ബൈജു ജോസും ബാബു ജോസും. അതിൽ ബൈജു ജോസിന്റെ മകനാണ് അമൽ ജോസ്. പ്ലീസ് വെൽക്കം. വളരെ അഭിമാനമുള്ള നിമിഷങ്ങളാണ് എനിക്കിതെല്ലാം. നല്ല സന്തോഷം ഇല്ലെങ്കിലും സ്റ്റേജിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. അതിലുപരി എൻ്റെ പപ്പയുടെ മേടം മുമ്പിൽ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റില്ല. ബിബിജോടെ പാടാൻ വെച്ചു പാട്ടുണ്ട്. അപ്പൊ അതെനിക്ക് നന്നായി, ഏറ്റവും കൂടുതൽ നന്ദി നന്ദിയത്. സംഗീതം മ്യൂസിക് ചെയ്തത് എന്റെ ഫേവറേറ്റ് അരുൺ രാജാണ്. ബോംബുകൾ എന്ന മ്യൂസിക് ചെയ്ത അരുൺ രാജ് നല്ലൊരു കേട്ടു കണ്ടു. ഇനി നിങ്ങൾ കണ്ട ലിറിക്സ് വീഡിയോയില് ഡും 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 എന്ന പാട്ട് മ്യൂസിക് ചെയ്തത് ചെന്താരകവി എന്ന സോങ് മ്യൂസിക് ചെയ്ത ആളാണ്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് അർജുൻ വി അക്ഷയ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്, അവൻ ദുബായിലേക്ക് പോയിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ തന്നെ എന്നെ കൂടുതൽ ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ബിബി എന്നോട് പറഞ്ഞു, ഇതാണ് ഞാനൊരു അല്ലെങ്കിൽ ഞങ്ങളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നെ ഉറപ്പായിട്ടും പാടിച്ചിരിക്കുന്നതാണ്. പക്ഷെ അപ്പൊ ഞാൻ
മുഖത്തേക്ക് നോക്കിയപ്പോൾ അടുത്ത ഡയലോഗ്. പക്ഷേ അങ്ങനെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാമറ ചാൻസ് ഇല്ല എന്ന് കൂടി പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഡൗൺ ആയി. പക്ഷേ അതിനുശേഷം ഇത്രയും ഈ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ചിത്രം ഇവർ ഡയറക്റ്റ് ചെയ്തപ്പോൾ എന്നെ ഓർത്ത് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എന്റെ പടത്തിൽ ടോട്ടൽ 8 സോങ് ഉണ്ട്. അപ്പോ അടുത്ത പാട്ട് ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഗാനം ഇതാണ്, ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ. ആ ബെസ്റ്റ് സോങ് ഇടാം. ആദ്യവാസിനു വേണ്ടി ബെസ്റ്റ് സോങ് കൊണ്ടും ഇട്ടുതരുന്നതാണ്. അത് ഇന്ന് കഴിഞ്ഞോട്ടെ. അപ്പോ പറഞ്ഞു വന്നത് ആദ്യത്തെ വെടിക്കെട്ട് സിനിമ എഴുതുന്നതിന്റെ ഒപ്പം തന്നെ സംഗീതം ചെയ്ത് എഴുതി പോയ പാട്ടാണ്. അത് ശ്യാമും ഫ്യൂച്ചറും കൂടി മ്യൂസിക് ചെയ്താണ് എഴുതിയത്. ഓക്കെ.